ഹായ്, എൻ്റെ പേര് ശ്രീരേഖ. ഞാൻ പാനസോണിക് മൈക്രോവേവിൻ്റെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം ലോക്ക്ഡൗണൊക്കെ ഇരിക്കല്ലേ ഇന്ന്, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പി, അത് നമ്മുടെ ഓവണിൽ, മൈക്രോവേവ് ഓവണിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. കാരണം ഒരുപാട് പേർക്ക് ഓവൺ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ റെസിപ്പിക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ഓവൺ യൂസ് ചെയ്യുന്ന മെത്തേഡിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവൺ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യണം, അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഓവണെ കുറിച്ചിട്ടുള്ള എന്ത് ഡൗട്ടും കമൻസ് ആയിട്ട് ചോദിക്കാമെന്നാണ്. അപ്പം എന്തൊക്കെ ഡൗട്ടുണ്ടോ, നിങ്ങളുടെ ഓവൺ ഏതാണ്, ആ ഒരു മോഡലിൽ എങ്ങനെ ചെയ്യണം അത് അറിയുന്നില്ല എങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാനസോണിക്കിൻ്റെ 27 ലിറ്റർ ഓവണാണ്. ഈ ഓവണിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട് കുക്കീസ്, എന്നുവെച്ചാൽ നിലക്കടല വെച്ചിട്ട് ചെയ്യുന്ന ഒരു കുക്കീസ്, അതുണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. സിമ്പിളായിട്ട് ചെയ്യുക, ഒരുപാട് ഐറ്റംസും ഒന്നും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചേർക്കാതെ വളരെ ചെറിയ ഐറ്റം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിൽ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഈ കുക്കീസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റങ്ങളാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് പീനട്ട് കുക്കീസാണ്. അപ്പം 1 കപ്പ് പീനട്ട്, നിലക്കടല, നമ്മളിത് ഞാൻ പച്ചക്കടലയാണ്, വറക്കെടുക്കാത്ത പച്ചക്കടല, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് 1 കപ്പ് പ്ലസ് പിന്നെ ഒരു കപ്പ് മൈദ, അതാ 1 കപ്പ് മൈദ ചേർക്കുക. പിന്നെ 1¼ കപ്പ് പഞ്ചസാര, അതെടുത്ത് പൊടിച്ചിട്ടുണ്ട് അത്. പിന്നെ 1¼ കപ്പ് ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇത് വെച്ചൊരു. പിന്നെ 1 നുള്ള് ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്കിതിന് വേണ്ടുള്ളൂ. ഇത് ഇപ്പം ഈ പീനട്ടിനെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. റോസ്റ്റഡ് ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഈ പീനട്ട് മൈക്രോവേവിൽ വെച്ച് റോസ്റ്റ് ചെയ്ത് ഇതിനെ ക്രഷ് ചെയ്തെടുക്കണം. ഒരു നല്ലൊരു ഫൈനായിട്ട് പൊടിയണ്ട, ഒരുവിധം ആയിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ഇത് അങ്ങനെയാണ് ഇതിപ്പം ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഫസ്റ്റ് ഞാൻ ഈ പീനട്ട് വറക്കുന്നതും കൂടി ഒന്ന് ഓവനിൽ കാണിച്ചു. ഇനിയിപ്പം ഫസ്റ്റ് നമുക്ക് ഈ നിലക്കടല നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് നിലക്കടലയായത് ഇപ്പം ഞാൻ ഓവനിലേക്ക് വെക്കുകയാണ്. അപ്പം നമുക്ക് ഇത് ഓവനിൽ വെച്ച് മൈക്രോവേവ് ഓപ്ഷനിലാണ് നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് ഓവനിലേക്ക് വെക്കുകയാണ്. ഇതിൽ നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് എന്നുള്ള ഓപ്ഷനാണ്. ഇതാ ഈ ബട്ടൺ കാണുന്നുണ്ടല്ലോ, മൈക്രോ പവർ എന്നാണ് ഇതിൽ പറയുക. ഈ മൈക്രോ പവർ എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ മാക്സിമം പവർ ആയിട്ടുള്ള 100 P100 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓവൻ്റെ മാക്സിമം പവറാണ്. അപ്പോൾ ഈ P100 ലേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ടൈം, ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ, 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. 4-5 മിനിറ്റ് മതിയാവും, ദെൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫസ്റ്റ് മൈക്രോ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നു, പിന്നെ നോബ് തിരിച്ച് ഞാൻ ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു, പിന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്ത ഈ നിലക്കടല നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പുവെള്ളം കുടഞ്ഞ് വെച്ച് കുറച്ച് നേരത്തെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പുവെള്ളം കുടഞ്ഞതിന് ശേഷം അവിടെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഓവനിൽ ഇതേപോലെ ചെയ്താൽ മതി. ഒരു കപ്പൊക്കെ ചെയ്യാൻ 4-5 മിനിറ്റ് മതിയാവും. പിന്നെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ ടൈം നിങ്ങൾ കൂട്ടിക്കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സമയം തീരാനായിട്ടുണ്ട്, ഇതാ തീർന്നു. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് റോസ്റ്റ് ചെയ്ത് നമുക്കെടുക്കാം. ഞാൻ ഗ്ലാസ്സിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. കണ്ടോ, നന്നായിട്ട് ഇത് സാധാരണ നമ്മൾക്ക് ഇത് നല്ല പോലെ വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ജസ്റ്റ് നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ തൊലി ഇങ്ങനെ പൊട്ടിപ്പോണം. അപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. എടുത്തു പൊടിക്കാന്ന് വെച്ചാൽ നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ഇതാ ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. കുറച്ച് നല്ലപോലെ കടിക്കാനും ഉണ്ട്, എന്നാൽ കുറേ ഭാഗം നൈസായിട്ട് പൊടിഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് 1 കപ്പ് മൈദ, പിന്നെ നമ്മൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തത്, ആ പൊടിച്ചത് 1/4 കപ്പ്. കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ പിന്നെ 1 നുള്ളുപ്പും, ഇത്രയും മാത്രം മതി. ഇനി ബാക്കി നമ്മൾ ഈ ഓയിലും കൂടി, ഈ 1/4 കപ്പ് ഓയിൽ കുറേശ്ശെ കുറേശ്ശെ ഇതിൽ ചേർത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കും. കുഴച്ച് നല്ല അച്ചുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പിൽ ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല എങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഓക്കെ,
പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി കുക്കീസിന് പൊടിച്ച് മിക്സ് ചെയ്തു, അത് ഉരുട്ടി ഷേപ്പാക്കി ഇങ്ങനെ വെച്ചു. ഞാൻ ഈ ഒരു ഷേപ്പിലാണ്, നിങ്ങൾക്ക് അത് അച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചോ. ഇനിയിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഓവനിൽ ഉപയോഗിക്കുന്ന ഒരു തവയാണ്. ഇത് ഓവൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന തവയാണ്. എന്ന് വെച്ചാൽ എല്ലാ ഓവൻ്റെ കൂടെയും ഫ്രീ കിട്ടില്ല, ചില മോഡൽസിൻ്റെ കൂടെ മാത്രമേ ഫ്രീ കിട്ടുന്നുള്ളൂ. അപ്പം ഈ മോഡലിൻ്റെ കൂടെ, ഈ 27 ലിറ്റർ ഓവൻ്റെ കൂടെ എനിക്കിത് ഫ്രീ കിട്ടിയ ഓവൻ തവയാണ്. ഈ തവയിൽ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ കൺവെക്ഷൻ മോഡിൽ നമുക്ക് ഫ്രൈ ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഗ്രിൽ ഓപ്ഷനിലും കൺവെക്ഷനിലും ബേക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ട്രേ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അപ്പോൾ ഈ ട്രേ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ കുക്കീസ് ചെയ്യുമെന്ന് ചോദിക്കേണ്ട. നമുക്ക് വീട്ടിൽ ഇതുപോലെയുള്ള അലുമിനിയത്തിൻ്റെ അടപ്പ് പാത്രം കിട്ടും. അപ്പോൾ ഈ അടപ്പ് പാത്രം എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള ഇത് ഫ്ലാറ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ചൂട് നന്നായിട്ട് പോകാൻ വേണ്ടി എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവൻ്റെ അകത്ത് നല്ല എന്താ ഫ്രീ ആയിട്ട് തിരിയാൻ പറ്റണം. അതിന് ഇവിടെ സൈഡിലൊന്നും തട്ടരുത്. അപ്പോൾ ആ രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം, അത് മാക്സിമം വലുത് വെച്ചിട്ട് യൂസ് ചെയ്യാം. അത് ഓവൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുക്കീസ് ആയാലും പപ്സ് ആയാലും കട്ട്ലേറ്റ് ആയാലും പിസ ആയാലും ഒക്കെ നമുക്ക് അതിൽ ബേക്ക് ചെയ്യാൻ പറ്റും. ഇത് കൺവെക്ഷൻ മോഡിൽ ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റൽ പാത്രമാണ്. അലുമിനിയം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു കുക്കീസിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഓവൻ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ബേക്കിംഗ് ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പം ബേക്കിംഗ് വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ ഓവൻ ചൂടാക്കിയിടുക. അപ്പോൾ ആ നേരത്തെ ചൂടാക്കിയിടുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്ന ബട്ടണാണ് നമുക്കിതിൽ വേണ്ടുന്നത്. ഇത് അവിടെ ഇവിടെ കൺവെക്ഷൻ എന്ന് പറഞ്ഞ ബട്ടണുണ്ട്. അപ്പോൾ ഈ കൺവെക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ 180 ഡിഗ്രിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നോർമലി നമുക്ക് 180 ഡിഗ്രി തന്നെയാണ് കുക്കീസ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ 180 ഡിഗ്രി തന്നെ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ പ്രീഹീറ്റ് എന്ന് പറയുന്നത്. നമ്മളിതിന് ടൈമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കൂടുതൽ ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എത്ര മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം, എത്ര ടൈം പ്രീഹീറ്റ് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പം കേക്കിനായാലും പപ്സിനായാലും കുക്കീസിനായാലും കൺവെക്ഷനിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രീഹീറ്റ് ഓട്ടോമാറ്റിക് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഓവനിൽ എത്ര ഡിഗ്രിയാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിഗ്രി ഓവനിൽ ചൂടായി കഴിയുമ്പം ഒരു ബീപ് സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പം മാത്രമേ നമുക്ക് ഈ ഒരു ഐറ്റം എന്താ ബേക്കേണ്ട ഐറ്റം എന്നുള്ളത് നമ്മൾ അതിനകത്ത് വെക്കേണ്ടുള്ളൂ. ഒടിജിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനുള്ള ടൈം സെറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ മൈക്രോവേവ് ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ ടൈം ഒരിക്കലും സെറ്റ് ചെയ്യേണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു റെസിപ്പിയിൽ 20 മിനിറ്റ് എന്നോ 10 മിനിറ്റ് എന്നോ ഒക്കെ പ്രീഹീറ്റ് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ മൈക്രോവേവ് ഓവനിൽ ചെയ്യുമ്പോൾ ഒരിക്കലും ടൈം സെറ്റ് ചെയ്യരുത് പ്രീഹീറ്റ് ചെയ്യാൻ. പ്രീഹീറ്റ് ഓട്ടോമാറ്റിക് ആണ്. അതിൽ തന്നെ ടൈം അത് എത്ര ടൈം എടുക്കുന്നോ അത് അതിനകത്ത് എത്ര ടൈം കൊണ്ട് അത് ചൂടാവുന്നോ ആ ചൂടായി കഴിയുമ്പോൾ അത് ബീപ് സൗണ്ട് വരും. അപ്പോൾ ഇനി മുതൽ പ്രീഹീറ്റ് ചെയ്യാൻ എത്ര ടൈം എന്ന് ചിന്തിക്കേണ്ട. ആ ടെമ്പറേച്ചർ വെച്ച് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിപ്പം കഴിയുമ്പോഴേ ബീപ് സൗണ്ട് വരും. ആ സമയത്ത് നമുക്ക് കുക്കീസ് വെച്ചിട്ട് ഒരു 15 മിനിറ്റോടെ നമുക്കിത് റെഡിയായി എടുക്കാം. ഇപ്പം നമുക്ക് പ്രീഹീറ്റ് ആയി കഴിഞ്ഞു. പ്രീഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 180 ഡിഗ്രി എന്നുള്ളത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. കൂടാതെ ഒരു ബീപ് സൗണ്ടും കൂടി വരും. അപ്പോൾ സൗണ്ട് ഓൾറെഡി വന്നു. ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് ഓവൻ തുറന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗ്രില്ലിൻ്റെ കമ്പി വേണം. ഇത് നമുക്ക് 2 ഗ്രില്ലിൻ്റെ കമ്പി മിക്കവാറും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ല എങ്കിൽ ഒരെണ്ണം മാത്രം കൺവെക്ഷനിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വേണം. അപ്പോൾ ഈ ഒരു ഉയരം കുറഞ്ഞ ഗ്രില്ലിൻ്റെ കമ്പി എടുത്ത് ഓവൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഞാൻ വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ കുക്കീസ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. സെൻട്രൽ പൊസിഷനിൽ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ കുക്കീസ് വേവാനുള്ള സമയം ഒരു 15 മിനിറ്റാണ് ഞാനിന് കൊടുക്കുന്നത്. ഈ നോബ് മാത്രം തിരിച്ച് ഒരു 15 മിനിറ്റ് കൊടുക്കുക. സ്റ്റാർട്ട്. ഇത്രയും മാത്രമേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറന്നാൽ മതി. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഈ ഗ്രില്ലിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് 2 ഗ്രില്ല് കിട്ടിയിട്ടുണ്ടാകും ഓവൻ്റെ കൂടെ. അപ്പോൾ ഈ 2 ഗ്രില്ല് കിട്ടിയവർ അതിൻ്റെ ഉയരം കുറഞ്ഞ ഗ്രില്ലിൽ മാത്രം ഈ ബേക്ക് ചെയ്യുന്ന ഓപ്ഷനിൽ വെക്കുക. ഇനിയിപ്പം ചിലതിൽ എന്ന് വെച്ചാൽ 23 ലിറ്ററിൻ്റെ ഓവനൊക്കെ വരുന്നുണ്ട്. 23 ലിറ്ററിൻ്റെ ഓവനിൽ നമുക്ക് ഗ്രില്ലിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ കൺവെക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ കമ്പിയുടെ ആ സ്റ്റാൻഡിൻ്റെ ആവശ്യം വരുന്നില്ല. പകരം നമുക്ക് ആ ഗ്ലാസ് പ്ലേറ്റിൽ തന്നെ വെച്ചാൽ മതി. ഇനി അഥവാ ഉയർത്തി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ റിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട്
കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് ഉയർത്തി വെക്കണം എന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ അടിയിൽ കൂടെയും കൂടി ചൂടൊന്ന് പോയി കഴിയുമ്പോൾ അടിഭാഗത്ത് മെരിഞ്ഞ് ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടാനുള്ള എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ അതിനാണ് ഇത്തിരി ഉയർത്തി വെക്കുന്നത്. പക്ഷെ ഒരിക്കലും ചെറിയ ഓവനാണെങ്കിൽ അത് ഹൈറ്റ് കൂടാൻ പാടില്ല. കാരണം മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗത്തു നിന്നാണ് അതിൻ്റെ കോയൽ ഹീറ്റ് ആവുന്നത്. അപ്പോൾ പെട്ടെന്ന് മുകൾ ഭാഗം ഓവർ ബ്രൗൺ ആവാനോ അത് ഇതാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം കുറഞ്ഞ ഗ്രില്ല് ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ഇനി ഗ്രില്ലില്ലാത്തവർക്ക് റിങ് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ റിങ് കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു നമുക്കത് ഓഫാവും. ഓഫായി കഴിയുമ്പോൾ നമുക്ക് കുക്കീസ് എടുക്കാം. അപ്പോൾ ഇതാ കുക്കീസിൻ്റെ ടൈം തീരാനായി, ഇപ്പം ഓഫാവും. 15 മിനിറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. പിന്നെ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കാൻ പാടില്ല എന്നാണ്. കാരണം പുറത്ത് കൂടെ നോക്കുമ്പം കാര്യങ്ങൾ അത്യാവശ്യം കാണും, അത് അധികം കരിഞ്ഞു പോകുന്നുണ്ടോയെന്നോ അങ്ങനെയൊക്കെ മനസ്സിലാവും. അല്ലാത്തപ്പോൾ നമുക്കങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അത് തുറക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം തുറക്കുമ്പോഴും അതിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ബേക്ക് ചെയ്യുമ്പം മാത്രം ഇടയ്ക്കിടയ്ക്ക് തുറക്കരുത്, മറ്റേ കുക്ക് ചെയ്യുമ്പോഴൊക്കെ തുറക്കാം. അപ്പോൾ നമ്മൾ ടൈം തീർന്നു, ജസ്റ്റ് നോക്കാം. റെഡി ആയിട്ട് കാണുന്നുണ്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവില്ല. കാരണം വെച്ചാൽ വൈറ്റ് കളർ നമ്മൾ ഏത് കളറിലാണോ വെക്കുന്നത് ആ ഒരു കളറിൽ കുറച്ചൊരു ബ്രൗണിഷ്, ഒരു ലൈറ്റ്, ഒരു ചെറിയൊരു ചേഞ്ചസ് അത്രയേ ഉണ്ടാവും. അപ്പം ഇതുണ്ടോ, നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുമ്പോൾ കാണുന്നില്ല ആ വിണ്ട് കീറി നല്ല ഇതായിട്ട് വന്നിട്ട്. ഇതിപ്പോൾ വെന്തോ എന്ന് എങ്ങനെയാണ് അറിയുമെന്ന് വെച്ചാൽ, കുക്കീസ് വെന്തോ എന്ന് അറിയുന്നത് ജസ്റ്റ് നമ്മളതൊന്ന് തുറന്ന് ഇതിൻ്റെ അടിഭാഗം നമ്മൾ ഇതാ ബ്രൗണിഷായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ്, ഇതിപ്പോൾ ഇവിടുന്ന് ഇളകി കിട്ടും, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് കുക്കീസ് വെന്തോന്ന് അറിയുന്നത്. നമ്മളിപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കുക്കീസ് വെന്തത് മനസ്സിലാവില്ല. കാരണം സോഫ്റ്റ് ആയിരിക്കും, കാരണം ഓയിൽ ഉള്ളത് കൊണ്ട് ഈ സമയത്ത് സോഫ്റ്റ് ആയിട്ടാണ് അത് ഫീൽ ചെയ്യുക. ഇനി ഇതിപ്പം കുറച്ച് സമയം ഇരിക്കട്ടെ, തണുത്തതിന് ശേഷം മാത്രം അത് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കുക്കീസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മളെ കുക്കീസ് ഇതാ റെഡി ആയി കഴിഞ്ഞു. 15 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തു, 15 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുത്തു.